ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ജംഷീദ്. അപ്പോൾ എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ ഇലക്ഷനും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആര് ജയിക്കും എന്നുള്ളൊരു പ്രവചനം കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇപ്രാവശ്യം പുതുപ്പള്ളി ഇലക്ഷനിൽ ഞാൻ കാര്യമായൊരു പ്രവചനമോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഇത് ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഈസി വാക്ക് ഓവർ ഒരു ഇലക്ഷൻ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അനാവശ്യമായ ഒരുപാട് വിവാദങ്ങളിലേക്ക് ഈ ഒരു ഇലക്ഷൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ ഞാൻ രേഖപ്പെടുത്താം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷം സ്റ്റാർട്ട് ചെയ്യുന്നത് 30,000-ൽ നിന്നാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 30,000-ൽ താഴെയാണ് ചാണ്ടി ഉമ്മൻ്റെ ആ ഒരു ഭൂരിപക്ഷമെങ്കിൽ അത് ഒരു വിജയമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ. ഇലക്ഷനിൽ ഒരു വോട്ടിന് വിജയിച്ചാലും അത് വിജയം തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ 30,000 മുതൽ ആണ് ഭൂരിപക്ഷം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 30,000-ൽ താഴെയാണ് ഭൂരിപക്ഷമെങ്കിൽ അതൊരു വിജയമായി കണക്കാക്കുന്നില്ല. അത് ഇടതുപക്ഷത്തിന്റെ ഒരു അവരുടെ പ്രൊപ്പഗാൻഡയുടെ ഒരു വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് പറയുകയാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായ കുറെ വിവാദങ്ങളിലേക്ക് ഇത് വലിച്ചഴച്ചു കൊണ്ടുപോയി ഈ ഒരു ഇലക്ഷൻ. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. മാന്യമായി മത്സരിക്കാമായിരുന്നു ഇടതുപക്ഷത്തിന്, മാന്യമായ ഒരു റിസൾട്ട് അവർക്ക് ഏറ്റുവാങ്ങാമായിരുന്നു. പക്ഷേ അനാവശ്യമായ വിവാദം, ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബം അനാസ്ഥ കാണിച്ചു എന്നുള്ള ഒരു വിവാദം, കൂടാതെ പുതുപ്പള്ളിയിൽ വികസനമില്ല എന്നുള്ള ഒരു വിവാദം. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പുതുപ്പള്ളിക്ക് പുറത്തുള്ളവർ ചിലപ്പോൾ വിശ്വസിച്ചേക്കാം, പക്ഷേ പുതുപ്പള്ളിയുടെ ഉള്ളിൽ ആ മണ്ഡലത്തിൽ താമസിക്കുന്ന ആ പരിസരവാസികൾക്ക് അത് തീരെ വിശ്വാസയോഗ്യമായില്ല. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മകളെ പറ്റിയുള്ള അനാവശ്യ വിവാദം, അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവർ തന്നെ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്, അവരുടെ ഉടുപ്പും ചെരുപ്പും അതൊക്കെ അഴിമതി പണമാണ്. എന്നുള്ള ഒരു ഒരു പ്രചാരണം. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കറിയാം ഉമ്മൻചാണ്ടിയുടെ മകളുടെ ഭർത്താവ് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ ഒരു സപ്ലയർ തന്നെയായിരുന്നു. അവരുടെ പ്രോഡക്ട്സ് എന്താണ്, അങ്ങനെ ഇവിടെ ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാം എന്ത് ബിസിനസ്സാണ് അവർ ചെയ്യുന്നതെന്നും, എന്ത് എത്ര കാലമായി ബിസിനസ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അവരെന്നും എന്നുള്ളത് നല്ലപോലെ അറിയാം. അതുപോലെ തന്നെ അവർക്കും ഒരു ജോലിയുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പലരും പല അപ്പിയറൻസും, ഇപ്പൊ ഞാനൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ ചെറുതായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യങ്ങൾ ഒക്കെ എടുത്തു കൊണ്ടുപോയി അതൊരു വിവാദത്തിലേക്ക് വലിച്ചഴച്ചാൽ അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു പ്രവണതയല്ല. അതൊക്കെ ബാക്ക് ഫയർ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൂടാതെ ഏറ്റവും അവസാനത്തെ ഒരു വിവാദം, ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ജയിക്കിനെ വിജയിപ്പിക്കണമേ വിശുദ്ധ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ച ഒരു, അതൊക്കെ അതിബുദ്ധിയാണ്. അതൊക്കെ തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നതിനേക്കാൾ ഏറെ ദോഷം ചെയ്യും എന്നുള്ള ആ ഒരു വസ്തുത തീർച്ചയായിട്ടും ഇടതുപക്ഷ സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരും ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ് എന്നുള്ളത് ആണ് എൻ്റെ ഒരു അഭിപ്രായം. മാന്യമായി തോൽക്കാമായിരുന്നു. ഒരു 15,000-20,000 വോട്ടിനൊക്കെ മാന്യമായ രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മത്സരിച്ച് തോൽക്കാമായിരുന്നു, അതിനൊരു മാന്യതയുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ച് അനാവശ്യമായ കുറെ കാര്യങ്ങളിലേക്ക് പലരെയും വലിച്ചഴച്ചുകൊണ്ട് ഒരു ഒരു വമ്പൻ തോൽവിയിലേക്കാണ് LDF പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു പ്രവചനം. ഇപ്പോൾ ഇന്ന് 7-ാം തീയതിയാണ്, സോറി, ഇന്ന് 6-ാം തീയതിയാണ്, ഇന്നലെ ആയിരുന്നു ഇലക്ഷൻ, മറ്റന്നാളാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അത് എൻ്റെ ഒരു അഭിപ്രായം നേരത്തെ രേഖപ്പെടുത്തി. 30,000+ ആണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈ ഫോർ നൗ, ദിസ് ഇസ് ജംഷീദ്.